ഒരിക്കൽ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കത്തിവെച്ച ഒരാൾ മറ്റൊരു അവസരത്തിൽ വീണ്ടും ഒരു സ്വപ്നം തളർത്തു വരുമ്പോൾ മുന്നിൽ വീണ്ടും എത്തുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? തീർച്ചയായും ആത്മവിശ്വാസം ഉരുകിപ്പോകും. 4 വർഷങ്ങൾക്ക് മുമ്പ് 2018 തങ്ങളുടെ മണ്ണിൽ എല്ലാം അനുകൂലമായ സമയത്ത് വിമിഥുൻ എന്ന കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശിക്ക് മുന്നിൽ ഫൈനലിൽ ബംഗാളിന് അടിതെറ്റിപ്പോയിരുന്നു. അന്ന് ഷൂട്ടൌട്ടിൽ ബംഗാളിന്റെ 2 കിക്കുകൾ തട്ടിത്തെറിപ്പിച്ച മിഥുൻ കേരളത്തിന്റെ ഹീറോ ആകുകയായിരുന്നു. വീണ്ടും മലപ്പുറത്ത് പയ്യനാട് സ്റ്റേഡിയത്തിൽ ഫൈനൽ മത്സരം ഒരിക്കൽ കൂടി ഷൂട്ടൌട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ബംഗാൾ താരങ്ങൾ പേടിച്ചതും പഴയ വില്ലൻ മിഥുനെ മാത്രമായിരിക്കും. ബംഗാൾ കളിക്കാർക്ക് പെനാൽറ്റി കിക്ക് എടുക്കാൻ ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നുവെന്നും താരങ്ങൾ പരിചയപ്പെടുമ്പോൾ 2018 പെനാൽറ്റി തടഞ്ഞ ആളല്ലേ എന്ന് മിഥുനോട് ചോദിച്ചതും അവരുടെ സമ്മർദ്ദത്തിന്റെ തെളിവായിരുന്നുവെന്ന് മത്സരശേഷം മിഥുൻ പറഞ്ഞിരുന്നു. വെൽക്കം ടു സ്പോർട്സ് റീൽ ഫുട്ബോൾ. കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. തന്റെ ഫുട്ബോൾ കരിയറിൽ 7ാം തവണയും കേരള ജേഴ്സി അണിഞ്ഞു എന്നത് തന്നെ മിഥുൻ എന്ന ഗോൾ കീപ്പറെ ടീം എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നു എന്നതിന്റെ തെളിവാണ്. 2018 ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെ 2019 ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ മിഥുൻ 2020 കേരളത്തിന്റെ നായകനായും അവരോധിക്കപ്പെട്ടിരുന്നു. എന്നും ഒന്നാം തരം ഫുട്ബോൾ താരങ്ങളെ സൃഷ്ടിച്ചിരുന്ന കണ്ണൂരിൽ നിന്നും പക്ഷേ ഇക്കുറി മിഥുൻ മാത്രമാണ് ടീമിലുണ്ടായിരുന്ന ഒരേയൊരു കണ്ണൂരുകാരൻ. കേരള പോലീസ് താരമായിരുന്ന പിതാവ് മുരളിയുടെ വഴിയെ ഫുട്ബോളിലെത്തിയ മിഥുൻ നാട്ടിലെ ക്ലബ്ബുകൾക്ക് പിന്നാലെ കണ്ണൂർ SN കോളേജ് ടീമിലൂടെയാണ് കേരള ടീമിലെത്തിയത്. 2018 സതീവൻ ബാലന്റെ കോച്ചിങ്ങിൽ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിന്റെ നെടും തൂണായ മിഥുൻ ആ വർഷത്തെ ഏറ്റവും മികച്ച കേരള ഫുട്ബോളറായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2018 ആ വർഷം കിരീടം നേടുമെന്ന് കരുതപ്പെട്ട കരുത്തരായ മിസോറാമിനെ സെമി ഫൈനലിൽ വീഴ്ത്തിയത് പിന്നാലെ ബംഗാളിനെതിരായ ഫൈനലിൽ കേരളം ചരിത്രമാണ് കുറിച്ചത്. എന്നും കേരളത്തിനൊരു വഴിമുടക്കിയായിരുന്ന ബംഗാളിനെതിരെ ഒരിക്കൽ പോലും ഫൈനലിൽ ജയിക്കാതിരുന്ന കേരളം അന്നും ഇക്കുറി എന്ന പോലെ പ്രാഥമിക ഘട്ടത്തിൽ ബംഗാളിനെ തോൽപ്പിച്ചിരുന്നു. അന്ന് നിശ്ചിത സമയത്ത് 1-1 തുല്യത പാലിച്ച് എക്സ്ട്രാ ടൈമിൽ 117ാം മിനിറ്റിൽ വിബിൻ തോമസിന്റെ ഗോൾ കേരളത്തിന്റെ വിജയം ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇഞ്ചുറി ടൈമിൽ ബംഗാൾ സമനില നേടിയതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. അന്ന് ഏറെ സമ്മർദ്ദത്തിലായിരുന്ന മിഥുനോട് കോച്ച് സതീവൻ ബാലൻ കിക്കെടുക്കുമ്പോൾ വലതുഭാഗത്തേക്ക് ചാടാൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച് മിഥുൻ ആദ്യ 2 കിക്കുകളും തടുത്തതോടെ കേരളം 4-2 വിജയിച്ചത്. 13 വർഷത്തിന് ശേഷമാണ് അന്ന് കേരളത്തിനൊരു സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചത്. 99% ബംഗാൾ കാണികളുടെ മുന്നിൽ 2 പെനാൽറ്റികൾ തടഞ്ഞതുകൊണ്ട് തന്നെ ഇക്കുറി മിഥുന് ആത്മവിശ്വാസം കൂടുതലായിരുന്നു. ഒപ്പം കാണികളുടെ ആവേശം കൂടുതൽ ഊർജം പകരുകയും ചെയ്തു. ഇക്കുറി പെനാൽറ്റി തടുക്കാൻ പറ്റിയില്ലെങ്കിലും 2ാം തവണയും ഷൂട്ടൌട്ടിൽ ബാറിന് കീഴിൽ നിന്ന് 2 തവണയും വിജയിച്ചു കയറിയപ്പോൾ 2 സന്തോഷ് ട്രോഫി മെഡലുകൾ നേടുന്ന അപൂർവ ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിലെത്താനും മിഥുന് പറ്റി. കൊളംബിയയുടെ വിഖ്യാത ഗോളി ഹിഗ്വിറ്റയെ ഏറെ ഇഷ്ടപ്പെടുന്ന മിഥുനും ചില സമയങ്ങളിൽ ബോക്സിൽ നിന്നും പുറത്തിറങ്ങുന്ന കാഴ്ചകൾ കാണാറുണ്ട്. ക്യാപ്റ്റൻ ജി ജോസഫിനെ പോലെ 7 ടൂർണമെന്റുകൾ കളിച്ച മിഥുനും യുവതാരങ്ങൾക്കായി വഴിമാറാൻ ഇനി കേരളത്തിന് വേണ്ടി കളിക്കാതെ SBIക്ക് വേണ്ടി തുടർന്നും കളി തുടരാനാണ് പദ്ധതി. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം സ്പോർട്സ് പ്രേമികളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുവാനും ശ്രമിക്കുമല്ലോ.